നമസ്കാരം. പിണറായി വിജയൻ അതിശക്തനായി എതിരില്ലാത്ത രാഷ്ട്രീയ നേതാവായി കേരളത്തിൽ മാറുകയാണ്. ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ കിട്ടുന്ന കൃത്യമായ സൂചനകൾ അതാണ്. കഴിഞ്ഞ ദിവസം കേരളത്തിലെമ്പാടുമുള്ള 32 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ 36-ൽ 16 സീറ്റ് നേടി ഇടതുപക്ഷം വീണ്ടും കരുത്ത് തെളിയിച്ചിരിക്കുകയാണ്. അതും പിണറായിയുടെ ചിറകിൽ. കഴിഞ്ഞ 1.5 വർഷത്തെ തെരഞ്ഞെടുപ്പുകളെടുത്ത് പരിശോധിച്ചാൽ പിണറായിയുടെ രാഷ്ട്രീയ ഗ്രാഫ് ഏത് നിലയിലേക്ക് വളരുന്നു എന്നത് സംബന്ധിച്ച് കൃത്യമായ സൂചന നൽകുകയാണ്. അതായത് ഇത്രമാത്രം ആരോപണങ്ങളും പോരാത്തതിന് വിമർശനങ്ങളുടെ ശരശയ്യ അദ്ദേഹത്തിനെതിരെ തീർക്കുമ്പോൾ പോലും സ്വന്തം ഭരണ നേട്ടങ്ങൾ കൊണ്ട് ജനങ്ങൾക്കിടയിൽ സ്വാധീനമുറപ്പിക്കാൻ ഇടതുപക്ഷ സർക്കാരിനും പിണറായിക്കും കഴിയുന്നുണ്ട് എന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലമെല്ലാം കൃത്യമായ സൂചന നൽകുകയാണ്. ജനമാണല്ലോ ജനാധിപത്യത്തിൽ ദ റിയൽ മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. പല ആരോപണങ്ങൾ ഉന്നയിച്ച് ജനങ്ങൾ വെറുക്കുന്നുണ്ട്, ഈ ഭരണത്തിൽ പൊറുതിമുട്ടിയെന്നൊക്കെ പ്രതിപക്ഷം ഒന്നടങ്കം ഒരുമിച്ച് നിന്ന് വിമർശിക്കുമ്പോൾ, പക്ഷേ ജനാധിപത്യ പ്രക്രിയയിലേക്ക് ചെല്ലുമ്പോൾ ജനങ്ങളുടെ തീരുമാനം കണ്ട് അന്ധാളിക്കാൻ മാത്രമേ പ്രതിപക്ഷത്തിന് കഴിയുന്നുള്ളൂ. എന്തൊരു നേട്ടമാണ് പിണറായി വിജയൻ കൈവരിക്കുന്നത്! ഇത്രമാത്രം വിമർശനങ്ങൾ നേരിട്ട കാലഘട്ടമില്ല. കോവിഡിൽ വലിയ പരാജയം സംഭവിച്ചു. സമസ്ത മേഖലയിലും അഴിമതി, സ്വജനപക്ഷപാതം, ജനങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാത്ത മുഖ്യമന്ത്രി, ഈ നാടിനെ കടക്കണിയിൽ മുക്കിയ മുഖ്യമന്ത്രി, ഇങ്ങനെ തുടങ്ങി ആരോപണങ്ങളുടെ പട്ടിക നീളുകയാണ്. പക്ഷേ ഒരാളുടെ പ്രവൃത്തി നല്ലതാണെങ്കിൽ, അയാൾ ചെയ്യുന്ന പ്രവൃത്തി നല്ല ഇൻറ്റൻഷനോട് കൂടിയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് സ്വാഭാവികമായി വന്നു ചേരുമെന്ന് പറയുന്നത് എത്ര കെറുകൃത്യമാണ്! പിണറായിയുടെ കാര്യത്തിൽ ഇക്കാര്യം അച്ചട്ടാകുകയാണ്. ഉപതെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ UDF NDA സ്വതന്ത്രർ ഉൾപ്പെടെയുള്ള എല്ലാവരും ഒരുമിച്ച് നിന്ന് പോരാടിയിട്ടും ഭരണപക്ഷമായ ഇടതുപക്ഷത്തിനും 16 സീറ്റ് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേരിടുക എന്ന് പറയുന്നത് പല മേഖലകളിലെയും നിർണായക പോരാട്ടങ്ങളിൽ ഒരിഞ്ച് പോറലേൽക്കാതെ, അത് തിരുവനന്തപുരത്തെ വെട്ടുകാടായിക്കോട്ടെ, കൊച്ചിയിലെ ഗാന്ധിനഗർ ആയിക്കോട്ടെ, കോട്ടയത്തെ സീറ്റായിക്കോട്ടെ, പിറവത്തെ സീറ്റായിക്കോട്ടെ, അരൂർ ഉൾപ്പെടെയുള്ള ജില്ലാ ഡിവിഷനുകളായിക്കോട്ടെ, എവിടെ എത്തിപ്പെട്ട് പരിശോധിച്ചാലും അദ്ദേഹത്തിൻ്റെ പ്രഭാവത്തിന് ഒരു ചെറു പോറലേൽക്കാതെയുള്ള വിജയം കൈവരിക്കാൻ ഇടതുപക്ഷത്തിനാകുന്നു. എന്താണ് ജനങ്ങൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇപ്പോൾ കൊടുക്കുന്ന സന്ദേശം? വളരെ കൃത്യമായി വായിച്ചെടുക്കാം. പിണറായി എന്ന രാഷ്ട്രീയ നേതാവിന് ഈ നാട്ടിൽ ഇപ്പോൾ ഒരു ബദൽ ഇല്ല എന്നുള്ള കാര്യം. ആഞ്ഞു പിടിച്ച് ഒരുമിച്ച് നിന്ന് ശ്രമിച്ചതാണ്, ഒരിടത്ത് പോലും മറിച്ചിടാൻ കഴിഞ്ഞിട്ടില്ല. എവിടെയെങ്കിലും ഒരിടത്ത് ഭരണം പിടിക്കാനായെങ്കിൽ ഇപ്പോൾ അതിൻ്റെ പേരിൽ മനോരമ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളുടെ ഒരു ഇഫക്റ്റ് കോളം കാണാമായിരുന്നു. പക്ഷേ സംഭവിച്ചിരിക്കുന്നത് പിണറായി ഇഫക്റ്റാണ്. പിണറായി ഇഫക്റ്റിൽ കേരളത്തിൽ ചുവപ്പ് പടരുമ്പോൾ, ആ ചുവപ്പ് പടർച്ചയിൽ മറ്റു പാർട്ടികൾ നിഷ്പ്രഭമാകുമ്പോൾ മനോരമ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്ക് വാർത്തകൾക്ക് വേണ്ടി കയ്യും കാലും ഇട്ട് അടിക്കേണ്ടി വരികയാണ്. കൃത്യമായി ഇത്തരം ഒരു ഇലക്ഷനെ വിലയിരുത്താൻ കഴിയുന്നില്ല. ഏകപക്ഷീയമായിട്ടുള്ള എഴുത്തുകളിലൂടെ ഒരു കാലത്ത് ഈ പറയുന്ന സംവിധാനത്തെ തകർച്ചയിലേക്ക് തള്ളിവിട്ടതിൽ മുഖ്യ പങ്ക് വഹിച്ച മാധ്യമങ്ങൾക്കൊന്നും ഇന്ന് വലിയ തോതിൽ ശബ്ദമില്ലാത്ത അവസ്ഥയുണ്ടായിരിക്കുകയാണ്. അവരെ ഡിപ്പെൻഡ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ ആശ്രയിക്കുന്നവർ, എല്ലാ കാലത്തും രാഷ്ട്രീയത്തിന് വേണ്ടത് മാധ്യമങ്ങളാണ്, മാധ്യമങ്ങളിലൂടെ വളരാൻ ശ്രമിക്കുന്നവർ, അല്ലെങ്കിൽ അതിലൂടെ രാഷ്ട്രീയ നേട്ടത്തിന് ആഗ്രഹിക്കുന്നവർക്ക് ഇന്നത്തെ കാലഘട്ടത്തിലെ പിണറായി ഇഫക്റ്റിനെ അതിജീവിക്കാൻ കഴിയുന്നില്ല. ഈ പറയുന്ന ഒരു സംവിധാനങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ടും അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവത്തെയോ, അല്ലെങ്കിൽ അദ്ദേഹം നടത്തുന്ന വികസന പ്രവർത്തനങ്ങളെയോ, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളെയോ, സംസ്ഥാനം കൈവരിക്കുന്ന നേട്ടങ്ങളെയോ ഒന്നിനെയും തകർക്കാൻ പറ്റാതെ ഇവർ സ്തബ്ധരായി നോക്കി നിൽക്കേണ്ട ഒരു ഗതികേടിൽ വന്നെത്തിച്ചേർന്നിരിക്കുകയാണ്. 2024 പിണറായി ഭരണകൂടം വീണ്ടും അധികാരത്തിലേറിയാൽ ഈ നാട്ടിൽ ഇപ്പോൾ അത്ഭുതപ്പെടാൻ ഒരു കാര്യവുമില്ല, അത്ഭുതപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് പറയേണ്ടി വരുന്നത് കഴിഞ്ഞ കുറച്ച് തിരഞ്ഞെടുപ്പുകൾ എടുത്ത് പരിശോധിച്ചാൽ വളരെ കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നതേ ഉള്ളൂ ഇപ്പോഴും UDF. 2019 കഴിഞ്ഞ് 2021 2 വർഷം കാലം മുന്നോട്ട് പോയിട്ടും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിൽ പിടിച്ച് ഇപ്പോഴും തൂങ്ങിയാടുകയാണ്. എന്ത് ഗുണം! കാലം മാറി, ജനങ്ങളുടെ ചിന്താഗതി മാറി. മുമ്പ് ഈ സംവിധാനത്തോടുണ്ടായിരുന്ന ഒരു മനോഭാവത്തിന് വലിയ മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ പ്രതീക്ഷിച്ചതിനപ്പുറമുള്ള വിജയം നേടിയെടുക്കുന്നത്.
ഒരു ജില്ലാ ഡിവിഷനിൽ പോലും വിജയിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അവർ അവരുടെ ഗതികേടിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത് ജനപിന്തുണ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് തിരിഞ്ഞു നോക്കുമ്പോഴുള്ള 1000 പേരോ 10000 പേരല്ല ഒരു പ്രദേശത്തെ ആൾക്കാർ എന്തുകൊണ്ട് അവർക്ക് വോട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് അത് നിങ്ങൾക്ക് വിലയിരുത്താൻ കഴിയുന്നില്ല അവിടെയാണ് കാര്യങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്തു എന്താണ് ജനങ്ങൾക്ക് വേണ്ടതെന്ന് സംബന്ധിച്ച് കൃത്യമായി ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് റിപ്പോർട്ടുകൾ തേടി ഇടപെടലുകൾ നടത്തി അവർക്ക് വേണ്ട കാര്യങ്ങൾ എത്തിപ്പെടുമ്പോൾ എങ്ങനെയാണ് ജനത്തിന് ഈ ഒരു സംവിധാനം വേണ്ട എന്ന് വെക്കാൻ കഴിയുക സാധാരണക്കാരനായി വളർന്നു വന്നതിന്റെ ഗുണം പിണറായിയുടെ ഭരണത്തിൽ പ്രതിഫലിക്കുന്നതാണ് ഇപ്പോൾ അദ്ദേഹത്തിന് നേട്ടമായി മാറിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം പിണറായി ഇഫക്റ്റ് ഉണ്ടെന്ന് പറയേണ്ടി വരുന്നത് ഒരു കാലത്ത് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നിടത്ത് 11 16 എന്ന സീറ്റിന്റെ വേരിയേഷനിൽ എത്തുമ്പോൾ ചിലർക്കെന്നും നേരം വെളുത്തിട്ടില്ല ഇതിനൊക്കെ അവർ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന ചില വാചകങ്ങൾ സോഷ്യൽ മീഡിയയിൽ വായിക്കാൻ ഇടയായപ്പോൾ ഇതൊക്കെയാണല്ലോ നിങ്ങളുടെ രാഷ്ട്രീയ പ്രബുദ്ധതയെന്നും ജനാധിപത്യ സംവിധാനത്തിൽ വാചക കസരത്തല്ല പ്രവർത്തിക്കാണ് ഏറ്റവും കൂടുതൽ സ്വീകാര്യതയെന്നും മനസ്സിലാക്കാൻ കോൺഗ്രസിലെ നേതാക്കന്മാർക്കോ ബിജെപിയിലെ നേതാക്കന്മാർക്കോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും വിശ്വാസവും മതവും ജാതിയും ഒക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും വോട്ട് തട്ടാൻ പറ്റുമോ എന്നൊക്കെ ശ്രമിക്കുകയാണ് തിരഞ്ഞെടുപ്പ് ഫലം വന്നതിനു ശേഷം വലിയ തോതിൽ ഒരിടങ്ങളിൽ നിന്നും പ്രതികരണങ്ങൾ കാണാൻ ഇടയായില്ല എന്റെ സുധാകരൻ ഇപ്പോൾ ഈ വിഷയത്തിൽ മറുപടി പറയുന്നുണ്ട് സുധാകരൻ പിണറായി ഒരു 10 തെറിയും കൂടി ഇതുമായി ബന്ധപ്പെട്ട് വിളിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് അദ്ദേഹത്തിനോട് പറയാനുള്ളത് കാര്യം നിങ്ങളുടെ രാഷ്ട്രീയ ഭാവി എന്തുകൊണ്ട് തകരുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പിണറായി വിജയനോളം വളരാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം വെളിവാക്കുന്ന വസ്തുത അതുകൊണ്ടാണ് കേരളത്തിൽ പിണറായി എന്ന രാഷ്ട്രീയ നേതാവിന്റെ പ്രഭാവ വലയത്തിൽ മറ്റുള്ളവർ മങ്ങിപ്പോകുന്നു അദ്ദേഹത്തോടൊപ്പം ഓടിയെത്താൻ കഴിയുന്ന ഒരു നേതാവ് കേരളത്തിൽ ഇല്ല എന്ന് ഈ സന്ദർഭത്തിൽ പറയേണ്ടി വരുന്നുണ്ട്